അരിക്കൊമ്പൻ കന്യാകുമാരി വന്യജീവി സങ്കേതത്തിൽ തന്നെ തുടരുന്നു. ഇന്നലെ രാത്രിയും ആന കുറച്ചു ദൂരം സഞ്ചരിച്ചു. ആന പൂർണമായും ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. ജനവാസ മേഖലയിൽ കടക്കാതിരിക്കാനായി വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. അരിക്കൊമ്പൻ ചിന്നക്കനാലിൽ വച്ച് ഉണ്ടായിരുന്ന അതേ ആരോഗ്യ അവസ്ഥയിൽ പൂർണമായും എത്തിയിട്ടില്ല എന്നാണ് പുതിയ വിവരങ്ങൾ. പഴയ ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ 15 മുതൽ 20 കിലോമീറ്റർ വരെ അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നതാണ്. ഇന്നലെ 12 കിലോമീറ്റർ മാത്രമാണ് ആന സഞ്ചരിച്ചത്. ഇപ്പോൾ അപ്പർ കോതയാറിന്റെ തെക്ക് ഭാഗങ്ങളിലാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ജനവാസ മേഖലയിലേക്ക് ഉടനെ തന്നെ എത്തില്ല എന്നതാണ് തമിഴ്നാട് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. എന്തായാലും അരിക്കൊമ്പൻ കന്യാകുമാരി ജില്ലയിലെ ജനവാസ മേഖലയിലേക്കോ പൊന്മുടിയിലെ ജനവാസ മേഖലയിലേക്കോ ഇറങ്ങാതിരിക്കാനുള്ള മുൻകരുതലുകൾ വനംവകുപ്പ് എടുക്കുന്നുണ്ട്. 50 അംഗ ഉദ്യോഗസ്ഥരാണ് അരിക്കൊമ്പനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുമായി വലിയ രീതിയിൽ ഇടപഴകുന്ന, ജനങ്ങളെ പേടിയില്ലാത്ത ഒരു കാട്ടാനയാണ് അരിക്കൊമ്പൻ. അതിനാൽ തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ ചിന്നക്കനാലിലെ പോലെയോ കമ്പത്തെ പോലെയോ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതിനാൽ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുവാനായി ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.